ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു മാന്തൽ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാന്തൽ ഫ്രൈ ആണ് റെഡിയാക്കുന്നത്. അതിന് ഒരു സ്പെഷ്യൽ മസാല നമ്മളിവിടെ റെഡിയാക്കുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ചെറിയ ജാറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് വെളുത്തുള്ളി, അതുപോലത്തെ കുറച്ച് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, പിന്നെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് മൂന്ന് കുഞ്ഞുള്ളി, അതുപോലെ തന്നെ പെരിഞ്ജീരകമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ട് സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകമൊക്കെ ഒരു ചെറിയൊരു സ്പൂൺ പെരിഞ്ജീരകം മതി. ഇതിലേക്ക് ഇനി മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചിക്കൻ മസാല, ഞാൻ ചിക്കൻ മസാല ഒരു അര സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ വേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോരുത്തർക്ക് ഫ്ലേവർ അനുസരിച്ച് ആഡ് ചെയ്യാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കണം എന്നില്ല. എനിക്കിവിടെ മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ മല്ലിയിലയാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ആഡ് ചെയ്യുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മസാലയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അടിച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾക്ക് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മളിവിടെ എടുത്തിരിക്കുന്ന മാന്തളാണ്, ഞാനിപ്പോൾ ഇവിടെ ഒരു 10-15 മാന്തൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മസാല നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇതിൽ നമ്മളുടെ മസാല കണ്ടോ, ഈ മസാല എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നല്ലൊരു ഫ്ലേവറായിരിക്കും, കാരണം പെരിഞ്ജീരകത്തിൻ്റെയും ചിക്കൻ മസാലയുടെയും നമ്മളിപ്പോൾ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഒരു സ്മെല്ലാണ്, അതിൻ്റെ മസാലയുടെ സ്മെല്ലാണ് ഇപ്പോൾ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മീൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊരു 1 മണിക്കൂറൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ. ഇനി നമുക്കപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മളൊന്ന് ആ പാത്രത്തിൽ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആവും. അതിനുശേഷം ഞാൻ വേപ്പിലയാണ് വെച്ച് കൊടുക്കുന്നത്. വേപ്പില ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വേപ്പില വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേപ്പിലയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതൊന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം മീൻ വെച്ച് കൊടുക്കാനായിട്ട്. വേപ്പില ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ വെള്ളം നീങ്ങിയതിന് ശേഷമായിട്ടുള്ള വേപ്പില ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കയ്യിലേക്ക് എണ്ണ തെറിക്കും. ഇതിപ്പോൾ നമ്മൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. കാരണം എന്താ വെച്ചാൽ ഇത് ചെറിയ മീനാണ്, അത് ഞാൻ കനയില്ലാത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് നല്ല മൊരിഞ്ഞ് കിട്ടും, ക്രിസ്പി ആയിട്ട്. അപ്പം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. മീനിപ്പോൾ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ഞാനിപ്പോൾ മറിച്ചിടുകയാണ്. അപ്പോൾ നമുക്കെല്ലാം ഇതേപോലെ മറിച്ചിടാം. കണ്ടോ, അപ്പോൾ എല്ലാം മറച്ചിട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മളുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്യണം. കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ മുള്ളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്, നല്ല കാൽഷ്യം അടങ്ങിയിട്ടുള്ള. ചെറിയ മീനുകൾ എപ്പോഴും കഴിക്കുന്നത് നല്ലതാണ്, നല്ല കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള മീനുകളാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഈ ഒരു മസാല ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് മീൻ ഫ്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.